ഹായ് എവ്രി വൺ ഇൻഫോടോക്കിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം കേരള സർക്കാരിന് കീഴിലുള്ള ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള സീഡിറ്റ് സെൻ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് ഇമാജിൻഡ് ടെക്നോളജി ഇതിന് കീഴിൽ പത്താം ക്ലാസ് പാസ്സായിട്ടുള്ള ആളുകൾക്ക് നിരവധി ഒഴിവുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അതിൻ്റെ കൂടുതൽ വിവരങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇത്തരം ജോബ് അപ്ഡേറ്റ്സുകൾക്കായി മറ്റ് എഡ്യൂക്കേഷണൽ ഇൻഫർമേഷൻസിനായി മറ്റ് ഇൻഫോ ടോക്കുകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്യുക ജാനുവരി ഏഴാം തീയതി സിഡിറ്റ് പുറപ്പെടുവിച്ചിട്ടുള്ള ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ആണിത് ഇത് പ്രകാരം പറയുന്നത് സർക്കാർ സ്വയംഭരണ സ്ഥാപനമായിട്ടുള്ള സിഡിറ്റ് ഏറ്റെടുത്ത് നടപ്പാക്കി വരുന്ന ഡിജിറ്റൈസേഷൻ പ്രോജക്റ്റുകളുടെ ഭാഗമായി സ്കാനിംഗ് പ്രവർത്തികൾ ചെയ്യാൻ കഴിവുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും തികച്ചും താൽക്കാലികമായി ജില്ലാ അടിസ്ഥാനത്തിൽ ഒരു നിയമനം നടക്കുകയാണ് ഇതിൻ്റെ പോസ്റ്റ് നെയിം സ്കാനിങ് അസിസ്റ്റൻ്റ് ഇതിനു വേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം പത്താം ക്ലാസ് പാസ്സായിരിക്കണം അതുപോലെ തന്നെ കമ്പ്യൂട്ടർ പരിജ്ഞാനം കമ്പ്യൂട്ടറിനെ കുറിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള നോളജുള്ള പത്താം ക്ലാസ് പാസ്സായിട്ടുള്ള ആളുകൾക്ക് ഏതൊരാൾക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നെ അവിടെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ പറഞ്ഞിട്ടുള്ളത് പകൽ രാത്രി ഷിഫ്റ്റായിട്ട് ജോലി ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആളുകൾക്കായിരിക്കും മുൻഗണന ഉണ്ടാവുക പിന്നെ ഇതിൻ്റെ പ്രതിഫലം പറയുന്നത് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള ജോലികൾ എത്ര പെർഫെക്റ്റ് ആയിട്ട് എത്ര കറക്റ്റായി ആക്കുറേറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ടായിരിക്കും അവർ നമ്മൾക്ക് റെമ്യൂണറേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് തികച്ചും ഓൺലൈൻ ആയിട്ടാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് നടക്കുന്നത് സി ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സി ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾ ഓൺലൈനായിട്ട് ജാനുവരി പതിനേഴാം തീയതിക്കുള്ളിൽ നിങ്ങൾ ഓൺലൈൻ അപ്ലിക്കേഷൻസ് പൂർത്തീകരിക്കണം പിന്നെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബയോഡാറ്റാസ് അതുപോലെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്സുകൾ മാർക്ക് ലിസ്റ്റുകൾ ഇതൊക്കെ അവിടെ അപ്ലോഡ് ചെയ്യാനുണ്ട് ഇതിൻ്റെ സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അതുപോലെ തന്നെ പി ഡി എഫിൻ്റെ ലിങ്കും താഴെ കൊടുക്കുന്നുണ്ട് അതൊക്കെ വളരെ വിശദമായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ ഇതിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കാരണം ഇത് ഒരു പത്താം ക്ലാസ് പാസ് ആയിട്ടുള്ള ബേസിക് കമ്പ്യൂട്ടർ ഉള്ള ഏതൊരാൾക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മാക്സിമം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക കാരണം ഇത് കേരള സർക്കാരിൻ്റെ ഒരു ജോബാണ് നമ്മളിവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അതുമാത്രമല്ല ഇത് അത്ര കണ്ട് ആക്കുറേറ്റ് ആണ് കാരണം സീഡിറ്റ് ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റിമ്യൂണറേഷൻ എന്ന് പറയുന്നത് ഒരു അട്രാക്റ്റീവ് സാലറി തന്നെ അവർ നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്യും സോ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് നിർബന്ധമായിട്ടും പാസ് ചെയ്യുക മറ്റൊരു ഇൻഫോർമേറ്റീവ് ടോക്കുമായി വീണ്ടും വരാം അതുവരേക്കും ബായ്